വയനാട് ദുരന്ത ഭൂമിയിലെ തെരച്ചിൽ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഇന്നലെ തെരച്ചിൽ നേരത്തെ നിർത്തിയിരുന്നു. ചൂരൽമലയിലെ താൽക്കാലിക നടപ്പാലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, ചൂരൽമലയിലെ താൽക്കാലിക പാലം പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ദുരന്ത ഭൂമിയിലെ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ആ വിനോദ, ഇന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന നാമമാത്രമായ തെരച്ചിൽ മാത്രമാണ് ഈ ദുരന്തഭൂമിയിൽ നടക്കുന്നത്. ജനകീയ തെരച്ചിൽ നടക്കുന്നില്ല. അത്തരത്തിൽ ഫോഴ്സുകൾ ചെറിയ കൂട്ടമായി പലയിടങ്ങളിൽ നിന്നുകൊണ്ടുള്ള തെരച്ചിൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു ജനകീയ തെരച്ചിൽ, വ്യാപകമായ ഒരു തെരച്ചിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മുണ്ടക്കൈ, ഇങ്ങോട്ട് വരുമ്പോൾ ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ തരത്തിലുള്ള തെരച്ചിലുകളാണ് നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പാലം, അതായത് സൈന്യം തന്നെ നിർമ്മിച്ച പാലമാണ്, ഒരു നടപ്പാലം ഈ ബെയിലിപ്പാലത്തിന്റെ തൊട്ടിപ്പുറത്താണുള്ളത്. ആ നടപ്പാലമാണ് ഇന്ന് പൊളിച്ചു മാറ്റിയത്. കഴിഞ്ഞ ദിവസം വെള്ളം കുതിച്ചു വന്നതിനെ തുടർന്ന് പിന്നീട് ഈ പാലം മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ തുടർന്ന് ഇന്ന് രാവിലെ ഈ പാലം പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതലായി തെരച്ചിൽ നടക്കുന്നത് ചാലിയാറിന്റെ തീരത്താണ്. ചാലിയാറിന്റെ തീരത്ത് 5 സോണുകളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. സൂചിപ്പാറ മേഖലകളിലടക്കം ഇന്ന് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അതായത് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങളോ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഹെലികോപ്റ്റർ മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള തെരച്ചിൽ നടത്തുക. അതായത് തണ്ടർ ബോട്ട് അടക്കമുള്ളവർ അല്ലെങ്കിൽ SOG സൈന്യത്തിന്റെ ഒരു വിഭാഗം അടക്കമുള്ളവർ ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് DNA റിസൾട്ട്, അതായത് ഈ മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്തവരുടെ അടക്കം DNA റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. 400-ലധികം ആളുകളുടെ DNA ആണ് പരിശോധനയ്ക്കായി എടുത്തത്. അത്തരത്തിലുള്ള DNA റിസൾട്ടിന്റെ മറ്റു വിവരങ്ങൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടെ അറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ സംഘം ഇന്നും ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഭൗമശാസ്ത്രജ്ഞനാണ് ജോൺ മത്തായി. അദ്ദേഹം ദുരന്ത മേഖല ഇന്ന് സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവിടെ ചൂരൽമലയിൽ ഇന്നും തെരച്ചിൽ തുടരുന്നു. അവിടുത്തെ താൽക്കാലിക പാലം പൊളിച്ചു മാറ്റുന്ന സാഹചര്യമുണ്ടായി. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ. വീട്ടിൽ